ഇന്ന് നമ്മൾ സംശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സാത്താൻ സംശയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും പിതാവെ ഇന്ന് തന്ന വചനത്തിനായി നന്ദി പറയുന്നു ഇവിടെ വന്നിരിക്കുന്ന നല്ല ജനങ്ങൾക്കായും നന്ദി പറയുന്നു അവരുടെ ജീവിതത്തിൽ വചനം സ്വാധീനം ചെലുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് പടച്ചട്ടകൾ നൽകി അവയെ ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശത്രുവിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് പടച്ചട്ടകൾ തന്നത് അതിനാണത് ഉപയോഗിക്കാറ് അത് നിങ്ങൾ ധരിക്കാതിരുന്നാൽ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമില്ല പല വിധത്തിലുള്ള സർവായുധവർഗം നമുക്കുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം വിശ്വാസം എന്ന പടച്ചട്ടയെപ്പറ്റിയാണ് എഫ് എസ് എ പതിനാറിൽ പറയുന്നു എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീ അമ്പുകൾ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നെൽപിൻ എന്ന് പറയുന്നു നമ്മുടെ വിശ്വാസം എന്ന പരിച ഇതുപോലെ ആയിരിക്കുമെന്ന തൽക്കാലം നമുക്ക് വിചാരിക്കാം ശത്രു നമ്മുടെ നേർക്ക് അമ്പുകളയുന്നു ഈ പരിചയം എവിടെയെങ്കിലും മാറ്റിവെച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഹോ എനിക്ക് വിശ്വാസത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ സീഡികളുണ്ട് വിശ്വാസത്തിൻ്റെ പാട്ടുകളുണ്ട് അല്ല ശത്രു നമ്മെ ആക്രമിക്കുമ്പോൾ നാം വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കണം എന്താണ് അതിൻ്റെ യഥാർത്ഥാർത്ഥം വിശ്വാസം ആവശ്യമുള്ളപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ശത്രു നമ്മെ ആക്രമിക്കുമ്പോൾ ഉപയോഗിക്കുവാനാണ് നമുക്ക് പരിചയ നൽകിയിരിക്കുന്നത് പക്ഷേ സംശയം അത് ഭയത്തിൻ്റെ അടുത്ത ബന്ധുവാണ് അത് നമ്മുടെ വിശ്വാസത്തെ മോഷ്ടിക്കാനും നമ്മുടെ ധൈര്യത്തെ മോഷ്ടിക്കാനും ഉപയോഗിക്കുന്നു നമ്മൾ ധൈര്യമുള്ളവരാകുന്നത് ശത്രുവിന് ഇഷ്ടമല്ല നമ്മൾ ഭീരുക്കളാകുന്നതാണ് അവൻ ഇഷ്ടം അതിനാൽ ഭയമില്ലാതെ ജീവിക്കാൻ സംശയമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം എനിക്ക് തോന്നുന്നു സംശയമെന്നത് ചൊടിപ്പിക്കുന്ന സംശയങ്ങൾ നിങ്ങൾ ഒന്ന് തീരുമാനിക്കുന്നു അവിടേക്ക് ചൊടിപ്പിക്കുന്ന സംശയം കടന്നു വരുന്നു അതൊരാണി പോലെ കുത്തിനോവിക്കും അതെപ്പോഴാണ് അടങ്ങുക എന്നൊരിക്കലും അറിയില്ല ഓ ഒരു നിസ്സാര കാര്യം പക്ഷേ എത്ര വലിയ പ്രശ്നമാണ് നിങ്ങൾ ആരെങ്കിലും സംശയം സംശയമെന്നാണ് ആണിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ സംശയം നമ്മെ എല്ലാവരെയും ആക്രമിക്കുന്നു അത് അബ്രഹാമിനെ ആക്രമിച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും സംശയം ആക്രമിക്കുവാൻ പരിശ്രമിച്ചു അപ്പോൾ യേശുവിന് വിശ്വാസം എന്ന പരിചയ ഉയർത്തേണ്ടി വന്നു അബ്രഹാമിനും വിശ്വാസം എന്ന പരിചയം ഉയർത്തേണ്ടി വന്നു സംശയം നമുക്കെതിരായി വരുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയില്ല സംശയം കൊണ്ട് എനിക്ക് പ്രശ്നമില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങൾ വിശ്വാസം വിശ്വാസമെന്ന പരിചയം ഉയർത്തി ഇങ്ങനെ പറയണം ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളതെല്ലാം നടപ്പിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അപ്പോസ്തല പ്രവർത്തി ഇരുപത്തേഴ് നോക്കാം പതിനാലാം വാക്യം മുതൽ പൗലോസ് കുറേ പേരോടൊത്ത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ് എന്താണ് അവിടെ ഉണ്ടായത് ഒരു വലിയ കൊടുങ്കാറ്റ് വീശി തുടങ്ങി യേശു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പടകിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അക്കരയ്ക്ക് കടക്കാം അടുത്തെന്താണ് സംഭവിച്ചത് ഒരു ഭീകരമായ ചുഴലിക്കാറ്റ് കടലിൽ വീശാൻ ആരംഭിച്ചു നിങ്ങൾ ഒരു കാര്യത്തിനായി മനസ്സ് ദൃഢപ്പെടുത്തുമ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നന്നായി പ്രവർത്തിക്കാൻ തീരുമാനിക്കും ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ എന്താണെന്ന് കരുതുന്ന ഒരു കാര്യത്തിനായി നിങ്ങളൊരു ഉടമ്പടി എടുക്കും അടുത്ത് നിങ്ങൾ ഒരു കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കേണ്ടതായി വന്നേക്കാം ഞാനത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനത് പറഞ്ഞാൽ നിങ്ങൾ യാഥാർത്ഥ്യത്തെക്കാൾ അത് കേൾക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു വലിയ കൊടുങ്കാറ്റ് വീശ പക്ഷേ ആ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞ ശേഷം കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു എന്ന് ഇവിടെ പറയുന്നു കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പു വരുത്തി അങ്ങനെ പൗലോസ് അവർ ചെയ്ത പല പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പൗൽ പറഞ്ഞു ഇരുപത്തിരണ്ടാം വാക്യം എടുത്ത് വായിക്കാം എങ്കിലും ധൈര്യത്തോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതിനാൽ ഭീകരമായ കൊടുങ്കാറ്റിൻ്റെ മധ്യം പൗലോസ് പറയുന്നു എങ്കിലും ധൈര്യത്തോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇത് വളരെ അറിയാമല്ലോ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ സന്തോഷത്തോടെ എങ്ങനെയാണ് നല്ല മനോഭാവം പുലർത്തുക എന്നാലും വേദപുസ്തകം പറയുന്നു നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഈ ലോകത്തിൽ പരീക്ഷകളേർപ്പെടാം യേശു പറഞ്ഞു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ നിങ്ങളെ ചിരിപ്പിക്കാൻ എനിക്ക് ഒരുപാട് പാടുപെടേണ്ടി വരുന്നില്ല ഒരു പുഞ്ചിരിയെങ്കിലും മതി സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ അതിജീവിച്ചിരിക്കുന്നു പൗലോസ് പറഞ്ഞു നല്ല മനസ്സോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സന്തോഷം ശക്തമാണ് നിങ്ങൾ സന്തോഷം നഷ്ടപ്പെടുത്താഞ്ഞാൽ കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണൻ ഹാനി വരികയില്ല എൻറെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു ഇനി അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെ പറയേണ്ടത് കൊടുങ്കാറ്റിൻ്റെ മധ്യം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം എന്നോട് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വെറുതെ പള്ളിയിൽ പാടുക മാത്രമല്ല കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും പറയണം ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെപ്പോഴാണെന്ന് അറിയില്ല അതെങ്ങനെയാണെന്നും അറിയില്ല എന്നാൽ സത്യത്തിൽ ഇതാണ് ഉണ്ടാവുക ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ അവയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു എനിക്ക് ദൈവം തന്ന ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ് കാരണം ദൈവം എൻ്റെ പരിധസ്ഥിതിയിൽ പ്രവർത്തിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വാസത്തിന്റെ പരിചയ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ വായിലൂടെ വിശ്വാസം പുറത്തേക്ക് വരുന്നതാണ് വിശ്വാസം എന്നത് നിങ്ങൾക്ക് ദൈവം നൽകിയ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ശക്തിയാണ് എന്നാൽ വിശ്വാസം എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ അത് പുറത്തു കിടക്കണം എനിക്ക് തോന്നുന്നു നാം വിശ്വാസം പ്രദർശിപ്പിക്കുന്നത് സംസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് തോന്നുന്നു ആ മൂലയിലൂടെ ഞാൻ ഈ സ്റ്റേജിൽ കയറി വരുമ്പോഴൊക്കെ ഞാൻ വിശ്വാസം പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വായ തുറക്കും അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനം സത്യത്തിൽ ഞാൻ തുറന്നു പറയുന്നു ഇത് ചെയ്യാൻ എനിക്ക് ഒട്ടും ഭയമില്ല ഞാനിത് ധാരാളം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ കയറി ഇന്ന് രാവിലെ ആദ്യമായി വന്നപ്പോൾ ഞാൻ കരുതി ദൈവമേ ഞങ്ങളിത് വീണ്ടും ആരംഭിക്കുന്നു എനിക്കെപ്പോഴും ഇത് ചെയ്യാനുള്ള അഭിഷേകമുണ്ടാവുമെന്ന് തോന്നും എനിക്ക് പറയാൻ കിട്ടിയത് ശരിയായ വാക്കാണെന്ന് തോന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്കറിയാമോ ഞാനിവിടെ കയറി വരുമ്പോഴൊക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വാസത്തോടെ ആയിരിക്കും വരുന്നത് എന്നാൽ പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത് വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന തോന്നൽ എനിക്ക് ഇല്ല പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നതിന് തെളിവ് വേണ്ടി വരും വിശ്വാസം ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയതാണ് പക്ഷേ അത് നിങ്ങൾ പ്രദർശിപ്പിക്കണം നിങ്ങളത് ദൈവസ്വാധീനമുള്ള പ്രവർത്തനത്തിലൂടെ പ്രദർശിപ്പിക്കണം ദൈവസ്വാധീനമുള്ള പ്രാർത്ഥനയിലൂടെ ദൈവവചനവുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനാൽ സംശയമുണ്ടാകുമ്പോൾ സംശയത്തോട് പോരാടുന്നത് സംശയത്തെ സംശയിച്ചുകൊണ്ടാണ് സാത്താൻ സംശയം എന്ന ചിന്ത കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറയണം ആ സംശയത്തെ ഞാൻ സംശയിക്കുന്നു എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞതുപോലെ അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക നമുക്കിനിയും ശരിയായ ഐഡിയ കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വായയെക്കുറിച്ച് ഒരു പുതിയ പുസ്തകം എഴുതാൻ പോവുകയാണ് അതിനാൽ ഒരു വർഷത്തിലേറെ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത അനുഗ്രഹങ്ങൾ ചൊരിയാനായി നാം പറയേണ്ടതായ കാര്യങ്ങൾ പറയാതെ നാം പറയുന്ന പല വിട്ടിത്തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്കുണ്ടാകുന്ന അത്ഭുതം അടക്കാനാവുന്നില്ല എനിക്ക് തോന്നുന്നു നമുക്ക് സംശയത്തെ ഇങ്ങനെ പറയുന്നത് മുഖേന ഓടിക്കാൻ സാധിക്കുമെന്ന് ദൈവം എനിക്ക് തന്ന വാഗ്ദാന പ്രകാരം എല്ലാം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് സാത്താൻ വായ് അടക്കുന്നത് വരെ ഇരുപത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാലും സാരമില്ല അവൻ ക്ഷീണിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ദൈവം എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കും ആരെങ്കിലും ദൈവത്തിനൊരു സ്ത്രോത്രം പറയും റോമർ നാല് പതിനെട്ട് താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അയാൾ യഥാർത്ഥത്തിൽ വളരെ 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 മോശമായ ചുറ്റുപാടിലായിരുന്നിരിക്കാം അയാൾക്ക് ദൈവം ഒരു വാക്ക് നൽകി അയാൾ ഉണ്ടാക്കിയ ഒരു സമയപരിധിയിൽ ഒന്നും തന്നെ സംഭവിച്ചു കണ്ടില്ല അതിൻ്റെ ഒരു ഭാഗം സ്വന്തം തെറ്റായിരുന്നു കാരണം അയാൾ ജടീകതയിലകപ്പെട്ടു ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കാത്തത് കാരണം അയാളും സാറയും സ്വയം ഒരു പദ്ധതി ഉണ്ടാക്കി ദൈവത്തിൻ്റെ ഉത്തരത്തിനായി അവർ കാത്തിരുന്നില്ല നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അബ്രഹാം വിശ്വസിച്ചു ദൈവം അയാൾക്ക് ഒരു വാഗ്ദാനം നൽകി അതിന് കുറെ നാളെടുത്തു ഒന്നും സംഭവിച്ചു കണ്ടില്ല അയാൾ സ്വന്തം ശരീരത്തിൽ നോക്കി അയാൾ മരിച്ചതിന് തുല്യനായിരുന്നു അയാൾ സാറയെ നോക്കി അവൾ മച്ചിയായിരുന്നു പ്രസവിക്കാനുള്ള കാലവും കടന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും അവരുടെ ശാരീരിക സ്ഥിതി നോക്കിയാൽ ആകെ കുഴപ്പത്തിലായിരുന്നു എന്നിട്ടും ദൈവം അവർക്കൊരു വാഗ്ദാനം നൽകി ഒരു കുഞ്ഞിനെ കൊടുക്കാമെന്ന് അയാൾ ബഹുജനങ്ങളുടെ പിതാവാകും എന്ന് അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അവർക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇനി ഇത് നോക്കൂ ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അയാൾ തൻ്റെ വായ തുറന്നു ഈ വിശ്വാസത്തെ പ്രദർശിപ്പിക്കാനായി ചില കാര്യങ്ങൾ പറഞ്ഞു അയാൾ കാത്തു പുത്രൻ ജനിക്കുമെന്ന് സംശയമുണ്ടായി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു ചാഞ്ചല്യം വന്നു അതവനെ ആക്രമിച്ചു അവൻ തന്റെ വായ തുറന്നു ദൈവത്തിന് സ്തുതി അർപ്പിച്ചു ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തത്തിന് നന്ദി അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എന്റെ വിശ്വാസത്തിന്റെ ഫലം ഞാൻ കാണും എന്ന് വിശ്വസിക്കുന്നു എന്റെ വിശ്വാസത്തിന്റെ ഫലം ഞാൻ കാണും എന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു ഞാൻ പറയട്ടെ നമ്മൾ ധാരാളം പേര് സംസാരിക്കുന്നു എന്നാൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരാണ് ശരിയായ സമയത്ത് ശരിയായവ സംസാരിക്കാത്തത് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യാറ് നമ്മളൊരു സുഹൃത്തിനെ വിളിച്ച് പറയും മറ്റാരെയെങ്കിലും വിളിച്ച് പരാതി പറയും എല്ലാവർക്കും നമ്മോട് സഹതാപം തോന്നണം അത് ജഡത്തെ ആശ്വസിപ്പിക്കും പക്ഷെ അത് നമ്മുടെ ഒരു നന്മയും ചെയ്യുന്നില്ല ആമേൻ നിങ്ങളുടെ പ്രോത്സാഹനത്തേക്കാൾ നന്നായി ഞാൻ പ്രസംഗിക്കുന്നു നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും ഇത് സത്യമല്ലേ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാണ് ഇവിടെ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു പ്രലോഭനമുണ്ട് പക്ഷേ അടിക്കുമ്പോഴൊക്കെ ജഡത്തിനെ പോഷിപ്പിക്കുന്നത് നാം പെട്ടെന്ന് അവസാനിപ്പിക്കണം നമ്മുടെ വിശ്വാസത്തെ പുറത്തേക്ക് വലിച്ചെറിയുന്നതും അപ്പോഴാണ് വിശ്വാസത്തിന്റെ ഈ പരിച നമ്മൾ ഉയർത്തേണ്ടത് ഇത് എത്ര ഭാരമുള്ളതാണെന്ന് ഞാൻ മറന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ചപ്പോൾ ഒരാളിത് പിടിക്കുകയായിരുന്നു അയാളോട് ഞാനിത് പഴയ പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ പറഞ്ഞു കാരണം അത് ഉപയോഗിക്കാൻ തോന്നി ഞാൻ കരുതി ഇന്ന് ഞാനിത് ഉപയോഗിച്ചാലോ എന്ന് ഓ പക്ഷേ ഓ ഇതിന് ഭയങ്കര ഭാരമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാനിന്ന് രാവിലെ ഇത് ഉപയോഗിക്കില്ല ഇത് പൊക്കാൻ കഴിയുമോ എന്നെനിക്ക് അറിയില്ലല്ലോ എനിക്ക് ഉപയോഗിക്കാമെന്നത്ര ഉപയോഗിക്കാം ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാൻ സാധിക്കും വിശ്വാസത്തിൻ്റെ പരിചയ ഉയർത്താൻ നമ്മൾ കരുതുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരുമെന്ന് മനസ്സിലാക്കണം കാരണം ഒരു ദിവസം ഈ പരിച നമ്മൾ പല പ്രാവശ്യം എടുത്ത് ഉയർത്തേണ്ടതായി വരും സാത്താന്റെ ഭീകരമായ അസ്ത്രങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഈ പരിച നിങ്ങൾക്ക് ആവശ്യമാണ് ദൈവം നമ്മോട് ചെയ്യണമെന്ന് പറയുന്നത് എല്ലാം എളുപ്പമല്ല അവൻ നമുക്ക് പരിച നൽകിയിട്ടുണ്ട് പക്ഷെ ഞാനിത് കുറെ കാലം ചെയ്താൽ എന്താണ് ഉണ്ടാവുക അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വലത്തെ കയ്യിൽ മസലുണ്ടാവും നമ്മൾ ചിലർക്ക് അത് ആവശ്യമാണ് വിശ്വാസത്തിന്റെ ഉപയോഗം ഹലലൂയ ദൈവത്തിന് സ്തുതിയും മഹത്വവും നൽകുമ്പോൾ അവൻ വിശ്വാസത്തിൽ ശക്തനായി അല്ലാതെ പെറുപിറുത്തും പരാതികൾ പറഞ്ഞുമല്ല മഹത്വം നൽകുമ്പോഴാണ് മർക്കോസ് അഞ്ച് ഇരുപത്തിരണ്ട് പള്ളി പ്രമാണികളിൽ യായറോസ് എന്നു പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ച ശേഷം അവൻ പറഞ്ഞു നിങ്ങൾ ഈ കഥയൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കൂ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കഥയൊന്ന് ചിന്തിക്കൂ എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു യേശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ വല്ലാതെ ആവശ്യപ്പെട്ടിരുന്നു യേശുവിൻ്റെ അത്ഭുത ശക്തി അവൻ കേട്ടു അവന്റെ മകൾ അത്യാസനത്തിലിരിക്കുന്നു വാവ് എന്തൊരാശ്വാസമാണ് ഞാൻ യേശുവിനെ കണ്ടു ഒരു നിമിഷമെങ്കിലും യേശുവിനോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി യേശു വരുമായിരിക്കും യേശു അവൻ്റെ കൂടെ പോയി ഒരു വലിയ ജനക്കൂട്ടവും അവനെ പിന്തുടർന്നു അവർ എല്ലാ ഭാഗത്തു നിന്നും അവനെ ഞെരുക്കി അവന് ശ്വാസം മുട്ടുന്ന വിധത്തിൽ അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവരെ പിന്തുടർന്നു പല വൈദ്യന്മാരെയും കാണിച്ചെങ്കിലും യാതൊരു സൗഖ്യവും പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾ ചികിത്സയ്ക്ക് ധാരാളം പണം ചിലവാക്കിയെങ്കിലും രോഗം കൂടുതൽ രൂക്ഷമായി യേശുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൾക്കും കിട്ടിയിരുന്നു അതിനാൽ അവളും കൂട്ടത്തിൻ്റെ നടുവിൽ അവനെ പിന്തുടർന്നു അവന്റെ വസ്ത്രം അവൾ തൊട്ടു എന്നിട്ട് പറഞ്ഞു എനിക്കിത് ഇഷ്ടപ്പെട്ടു അവൾ ഇതായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് തൊട്ടാൽ എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അവളുടെ തലച്ചോറിൽ എന്തോ നുണകൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരു പിശാചി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും നിനക്ക് അവനെ തൊടാൻ പറ്റില്ല അഥവാ തൊട്ടാലും അവൻ നിനക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ എത്ര തന്നെ ശ്രമിച്ചാലും പ്രയോജനമില്ല പന്ത്രണ്ട് കൊല്ലമായില്ലേ നീ രക്തസ്രാവവും കൊണ്ട് നടക്കുന്നു നീ കാണിക്കാത്ത വൈദ്യന്മാരോ ഡോക്ടറോ ഇല്ല ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ആ സംശയത്തോടെ എതിർത്ത അവൾ പറഞ്ഞു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊട്ടാൽ എനിക്ക് സുഖം പ്രാപിക്കും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊട്ടാൽ എനിക്ക് സുഖം പ്രാപിക്കും ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടോ നമുക്ക് നല്ലത് നടക്കണമെന്നുണ്ടെങ്കിൽ കൊടുങ്കാറ്റിലും നമ്മൾ നല്ലത് പറയാൻ തുടങ്ങണം അല്ലാതെ കൊടുങ്കാറ്റിനെ കുറിച്ചല്ല പറയേണ്ടത് വേദപുസ്തകം പറയുന്നു നമുക്ക് മലയോട് സംസാരിക്കാമെന്ന് മലയെക്കുറിച്ച് സംസാരിക്കാം എന്നതിൽ പറയുന്നില്ല അതിനോട് സംസാരിക്കാൻ പറയുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എന്നോട് പറയാം ഹൈ ലൂയ നിങ്ങളുടെ വായിൽ ശക്തിയുണ്ട് ജീവന്റെ ശക്തി മരണം നിങ്ങളുടെ നാവിന്മേലിരിക്കുന്നു ദേവാലയത്തിൽ മുറുമുറുക്കുന്നതാണ് അവയിൽ ഒരു കാര്യം മറ്റൊന്ന് അർദ്ധരാത്രിയിൽ നിങ്ങൾ തനിച്ച് കിടക്കുമ്പോൾ നരകം മുഴുവനും നിങ്ങളുടെ നേർക്ക് വരുന്നതായി തോന്നുന്നത് അപ്പോൾ ദൈവവചനം നിങ്ങൾ ഉരുവിടണം അത് ഉച്ചത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാ ഒരു സ്ത്രീ വന്നിരിക്കുന്നു ഉടനെ അവളുടെ രക്തസ്രാവം അടിയോടെ നിലച്ചു കുറെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ബാധ പെട്ടെന്ന് മാറി സ്വസ്ഥയാണെന്ന് അവൾ അറിഞ്ഞു വേദപുസ്തകത്തിൽ പെട്ടെന്ന് എന്ന് പല സ്ഥലങ്ങളിലും ഉണ്ട് ദൈവമേ പന്ത്രണ്ട് വർഷം ആ സ്ത്രീ രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെട്ടു അവൾ പല വൈദ്യന്മാരുടെ അടുത്തും ചികിത്സയെടുത്തു അവൾക്കുണ്ടായിരുന്നതെല്ലാം ചിലവാക്കി പെട്ടെന്ന് നിങ്ങളിൽ ചിലർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം പക്ഷേ നിങ്ങൾ തുടർച്ചയായി പറഞ്ഞാൽ നിങ്ങൾ തുടർന്ന് പറഞ്ഞു കൊണ്ടിരുന്നാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവം എന്നോട് വാഗ്ദാനം ചെയ്ത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും പെട്ടെന്ന് എന്തെങ്കിലും നടക്കും അത് ഇന്നുമായേക്കാം ടി വിയിലൂടെ വീട്ടിലിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അഥവാ കമ്പ്യൂട്ടറിലൂടെ കാണുന്നവർ നിങ്ങൾ എവിടെയായാലും ശരി ഇന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം നിങ്ങളുടെ പേരറിയാം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യം നടക്കും പക്ഷെ പിൻവാങ്ങരുത് പുറകോട്ട് പോവുകയും അരുത് കാരണം ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തൻ ആകുന്നു ആമേൻ ശക്തി തന്നിൽ നിന്ന് പ്രവഹിച്ചു എന്നത് അവൻ ഉടനെ മനസ്സിലാക്കി അവളുടെ വിശ്വാസം തൻ്റെ ശക്തിയെ വലിച്ചെടുത്തു എന്നത് അവൻ അറിഞ്ഞു ഇത് മനോഹരം തന്നെയല്ലേ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നത് അവൻ അറിയില്ലായിരുന്നു അവനത് അറിഞ്ഞിരുന്നില്ല അവൾ അവനോടൊന്നും ചോദിച്ചില്ല വിശ്വാസം മാത്രം ഉണ്ടായിരുന്നു അവളുടെ വിശ്വാസമാണ് അവനിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ച് അവളെ സൗഖ്യമാക്കിയത് ഞായുറോസും അവിടെ ഉണ്ടായിരുന്നു അയാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അയാളുടെ മകൾ മരിക്കാൻ കിടക്കുകയാണ് അവന് ഈ സംഗതികൾ മുഴുവനും എന്തുമാത്രം നീരസമുണ്ടാക്കിയെന്നും ചൊടിപ്പിച്ചു എന്നും ഇന്ന് രാവിലെയാണ് ഞാൻ ഓർത്തത് മാത്രമല്ല യേശു ആ സ്ത്രീയോട് ഇനി സംസാരിക്കാൻ സമയമെടുക്കാൻ പോകുന്നു യേശുവിനെ മുഷിപ്പിക്കുന്ന ശീലമുണ്ട് ജനങ്ങളെ കേൾക്കാനായി നിൽക്കും ഇത് അത്ഭുതകരമല്ലേ വേദനിക്കുന്നവർക്കായി യേശു പലപ്പോഴും നിൽക്കുന്നു അവനിൽ നിന്ന് ദിവ്യശക്തി പ്രവഹിച്ചത് അവന് വ്യക്തമായി മനസ്സിലായി ഇനി മുപ്പത്തൊന്നാം വാക്യം എന്നാറ് ശിഷ്യന്മാർ അവനോട് പുരുഷാരും നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് നീ ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു എല്ലാവരും നിന്നെ തൊടുന്നുണ്ടല്ലോ യേശുവിനെ ധാരാളം പേർ തൊട്ടുകൊണ്ടിരുന്നു പക്ഷേ അവൾ മാത്രമാണ് വിശ്വാസത്തോടെ തൊട്ടത് ആരാണ് തന്നെ തൊട്ടത് എന്ന് കാണാനായി അവൻ ചുറ്റുപാടും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു അവൻ അയാളുടെ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ജീവജലം നിന്റെ ബാധയെ ഒഴിപ്പിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക നിന്റെ ഹൃദയവും ശരീരവും പൂർണമായി സ്വസ്ഥമായി എന്ന് പറഞ്ഞു അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരാൾ വന്നു നിന്റെ മകൾ മരിച്ചു പോയി എന്ന് യായിറോസിനെ അറിയിച്ചു എല്ലാവരും അമ്പരന്നു അമ്പരുന്നു അയാൾക്കപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അതോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിന്തിച്ചോ നീ അവളുടെ കാര്യം നോക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവൾ പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ടതല്ലേ ഇനി നീ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാമായിരുന്നല്ലോ അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരും നമ്മെപ്പോലെയുള്ള മനുഷ്യർ തന്നെയായിരുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം അങ്ങനെയായിരുന്നു മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെയായിരുന്നു അവരും അവർ നമ്മെപ്പോലെയായിരുന്നു അവർക്കും ചിന്തകളും വികാരങ്ങളും ഉണ്ടായിരുന്നു ഏലി അവന് നമ്മെ പോലെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നതായി ബൈബിളിൽ പറയുന്നുണ്ട് ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ വൈകിപ്പോയി അവൾ മരിച്ചു അവൾ മരിച്ചു ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തുന്നത് എന്തിന് ഇനി മുപ്പത്താറാം വാക്യം ഇതിനെ ശരിക്കും ഇളക്കിയ വാക്യമാണ് അവർ പറയുന്നത് അവന്റെ കാതിൽ വീണെങ്കിലും അവർ പറയുന്നത് അവൻ്റെ കാതിൽ വീണെങ്കിലും അവർ പറയുന്നത് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഒന്നും സംഭവിക്കുകയില്ല വിശ്വസിക്കുക ദൈവമേ ആരോ ഈ കെട്ടിടത്തിൽ ഓടി നടക്കേണ്ടി വരും അവർ പറഞ്ഞത് കേട്ടിട്ടും അവനത് കാര്യമാക്കിയില്ല നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും സാധാരണ നീ പറഞ്ഞത് കേട്ടു പക്ഷെ നീ പറയുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നില്ല കാരണം ദൈവം എന്നോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്കറിയാം നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ സ്വയം സംസാരിക്കേണ്ടിയിരിക്കുന്നു എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി അവൻ കേട്ടു പക്ഷേ കാര്യമാക്കിയില്ല അതാണ് സംശയം തോന്നുമ്പോൾ ചെയ്യേണ്ടത് സാത്താൻ പറയും നിനക്കത് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ചോദിക്കേ എന്താ തമാശയാണ് ക്ഷമിക്കണം നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇവിടെയുള്ള ആരെക്കുറിച്ചുമല്ല പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത് എനിക്കത് നടക്കും എന്ന് പറയാൻ മാത്രം നിനക്ക് എവിടെ നിന്ന് ധൈര്യം വന്നു അത് നടക്കുമെന്ന് നീ എങ്ങനെ പറയും അതിലേക്ക് നമുക്ക് താമസിയാതെ വീണ്ടും ചെല്ലാം എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം ദൈവവുമായുള്ളതാണ് നാമുമായിട്ടുള്ളതല്ല എനിക്ക് തോന്നുന്നു സംശയം വരാൻ കാരണം നമ്മൾ ദൈവത്തെക്കാൾ കൂടുതലായി നമ്മെയാണ് സംശയിക്കുന്നത് ദൈവം അത് ചെയ്യുമെന്ന് നാം വിശ്വസിക്കും പക്ഷേ ദൈവം നമുക്കായി അത് ചെയ്യുമോ എന്ന് സംശയിക്കുന്നു അതാണ് നാം ഈ പ്രഭാതത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് ദൈവം നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് നമുക്ക് സംസാരിക്കാം അവൻ നമ്മുടെ സകല തികവില്ലായ്മയുടെ മധ്യത്തിലും നമ്മെ കാണുന്നുണ്ട് എന്ന് അങ്ങനെ ഒരു വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറാണോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ സിംഹാസനത്തെങ്കിൽ ധൈര്യത്തോടെ വരേണ്ടതാകുന്നു സംശയത്തോടും ഭീതിയോടും അവിശ്വാസത്തോടെയും സിംഹാസനത്തെങ്കിൽ വരാനാവില്ല യാക്കോബ് ഒന്ന് വളരെ വ്യക്തമായി പറയുന്നു അപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക നമുക്ക് ദൈവത്തോട് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ തെറ്റുകൾ കണക്കാക്കാതെ നടത്തിത്തരണം എന്ന് അപേക്ഷിക്കണം യാക്കോബ് ഒന്ന് പറഞ്ഞത് തെറ്റുകൾ കണ്ടുപിടിക്കാതെ എന്നാൽ എന്താണ് അർത്ഥം പഴയ പാപങ്ങൾ വലിച്ചിഴയ്ക്കാതെ എന്നർത്ഥം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കൊണ്ടുവരില്ല എന്നിട്ട് നമ്മുടെ മോശമായ പെരുമാറ്റം കാരണം നമ്മെ സഹായിക്കില്ലെന്ന് അവൻ പറയുകയില്ല നമ്മൾ എന്ത് തന്നെ ചെയ്താലും നാം ദൈവത്തിങ്കിലേക്ക് ചെന്നാൽ അവൻ നമുക്ക് ജ്ഞാനം നൽകും നമ്മുടെ പരിതസ്ഥിതിയിൽ ചെയ്യേണ്ടത് കാണിക്കും പക്ഷേ ഇതിൽ പറയുന്നു സംശയിക്കാതെ നാം വിശ്വാസത്തോടെ ചോദിക്കണമെന്ന് വിശ്വാസത്തോടെ കാരണം നിങ്ങൾ സംശയിച്ചാൽ കാറ്റിനെ പോലെ നിങ്ങൾ ചിതറിപ്പോകും നിങ്ങൾ രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു രണ്ട് സ്ഥാനത്ത് നിൽക്കുന്നതിനേക്കാൾ ദുരിതമുള്ള മറ്റൊന്നും തന്നെ ഇല്ല ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥ ആണത് ഒന്നുകിൽ നാം ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ സാത്താനെ വിശ്വസിക്കണം നാം ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളെ വിശ്വസിക്കണം നാം ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് വിശ്വസിക്കണം ഒന്നുകിൽ ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വിശ്വസിക്കണം നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ പഠിസ്ഥിതികളെ വിശ്വസിക്കണം മറ്റുള്ള എല്ലാവരെക്കാളും ദൈവത്തിന് കൂടുതൽ മാന്യതയുണ്ട് എന്നറിയാൻ തക്കവണ്ണം നിങ്ങൾ വേണ്ടത്ര പഠിച്ചു കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു ദൈവത്തോൽ സ്വാധീനിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നാം വിശ്വാസം പ്രദർശിപ്പിക്കണം ദൈവ സ്വാധീനമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം ദൈവവചനത്തോട് അനുകരിക്കുന്ന വാക്കുകൾ സംസാരിക്കണം ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക